നമസ്കാരം പാലക്കാട് ഇരട്ടക്കൊലയിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു പോലീസ് ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാന യോഗത്തിൽ നിന്ന് ബി ജെ പി ഇറങ്ങിപ്പോയി ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടം എന്ന മന്ത്രി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയും സമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ് രണ്ട് വർഗീയതകളും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന മന്ത്രിയുടെ വാദം ശരിയാണ് പക്ഷേ വർഗീയതയെ വേർതിരിച്ച് കാണേണ്ടതുണ്ടോ ഏതാണ് കൂടുതൽ അപകടം എന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നതാണ് ഇരു കൂട്ടരുടെയും മുന്നം എന്ന് മന്ത്രി പറയുന്നു എന്നിട്ട് പോലീസും സർക്കാരും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പരിതപിക്കുന്നു ഒരു നിസ്സഹായാവസ്ഥയുണ്ടോ സർക്കാരിന് ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും കൊലക്കൂട്ടങ്ങളെ അയച്ച് കേരളത്തിൻ്റെ സ്വസ്ഥത കെടുത്തുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാമോ സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചർച്ചയിൽ ഒറ്റപ്പാലം എം എൽ എ ശ്രീ കെ പ്രേംകുമാർ റാണിയ സുലേഖ മുസ്ലിമ കലക്ടീവിനെ പ്രതിനിധീകരിച്ച് ശ്രീ കെ പി പ്രകാശ് ബാബു ബി ജെ പി ഷൈജു ആന്റണി എ എം ടി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ പ്രകാശ് ബാബു ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ലക്ഷ്യമാകേണ്ടതാണ് അല്ലാതെ എല്ലാ കാലത്തും അസ്വസ്ഥത തുടർന്നോട്ടെ എന്നാർക്കും വിചാരിക്കാൻ കഴിയില്ലല്ലോ ഇന്ന് സർക്കാർ മുൻകൈ എടുത്തൊരു സമാധാന യോഗം പാലക്കാട് വിളിച്ചിരുന്നു പക്ഷേ ബി ജെ പി അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്തേ സമാധാനം വരാൻ താല്പര്യമില്ലേ ശ്രീ അഭിലാഷ് സമാധാന യോഗത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും പാലക്കാടുള്ള ജനങ്ങൾക്കറിയാം പാലക്കാടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ മൂന്ന് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സമയത്തൊക്കെ തന്നെ സമാധാനത്തിൻ്റെ പക്ഷത്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും ഇന്ന് എന്തുകൊണ്ടാണ് സമാധാന യോഗത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങിപ്പോന്നിട്ടുള്ളത് അതാണല്ലോ പരിശോധിക്കേണ്ടത് നിഷ്പക്ഷമായും നീതി നടപ്പാക്കുന്ന ഒരു സമൂഹത്തിൽ സർക്കാരും ജില്ലാ ഭരണകൂടിൻ്റെ ഭരണകൂടത്തിൻ്റെയും ഇടപെടലുകൾ സത്യസന്ധമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി അത്തരം വേദികളിൽ അവസാനം വരെ ഇരിക്കും ഇനി അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിലും ഈ പ്രഹസനത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ തന്നെ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിലാഷ ഈ ഒരു സാഹചര്യത്തിലും ഞങ്ങൾക്കൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ നിലപാട് പറയേണ്ടി വരുന്നത് ആറ് മാസം മുമ്പ് പാലക്കാട് ഈ ഒരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലെ തുടക്കം കുറിച്ചിട്ടുള്ള കൊലപാതകം ആ കൊലപാതക കൊലപാതകക്കേസിൽ ആസൂത്രണത്തിൽപ്പെട്ട പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒൻപത് പ്രതികളെ ഈ സമയം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ടാമത് സംഘത്തിൻ്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രതിയെ ഈ സമയം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് രണ്ട് സംസ്ഥാനത്ത് ഇടപാട് ഒരു കൊലപാതകമാണ് തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു സംസ്ഥാനത്താണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട് അങ്ങനെ വരുമ്പോൾ ഒൻപത് പ്രതികളെ ഗൂഢാലോചനയിലും നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ പോയി സഞ്ജിത്തിൻ്റെ ഭാര്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അഭിലാഷേ താങ്കൾക്കും അറിയാലോ പ്രതികളുടെ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷന് പറയാനുണ്ട് എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത് പ്രതികൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതെവിടെയാണ് ഇങ്ങനെ ഒരു ഒരു സാഹചര്യം നിങ്ങൾ കേട്ടിട്ടുള്ളത് രണ്ടാമത് ഈ പാലക്കാട് ഈ കൊലപാതകം നടന്നു നമുക്കറിയാം ആയിരക്കണക്കിന് പോലീസുകാരുടെ കൺമുന്നിൽ വലയത്തിൽ നിന്നിട്ടുള്ള പാലക്കാടിൻ്റെ മണ്ണിലായി കൊലപാതകം നടന്നിട്ടുള്ളത് എങ്ങനെ ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു സമാനമായ സാഹചര്യം ആലപ്പുഴയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരു കൊലപാതകം നടന്ന് സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് തടയുക എന്നുള്ളതാണ് അത് ആലപ്പുഴയിൽ ആവർത്തിച്ചതുപോലെ തന്നെ ഈ പാലക്കാടും ആവർത്തിച്ചു പാലക്കാട് മേലാമുറിയെക്കുറിച്ച് അറിയാത്തവരാരുള്ളത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശമാണത് കേരളത്തിൽ എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും രാജ്യത്ത് എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായാൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലീസിനെ പിൻവലിക്കുക

അവിടെ ശരിയാണ് ഇത് ഇത് ചെയ്യുന്ന ആളുകൾ രണ്ട് ഭാഗത്തു പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലേഴ്സ് കില്ലേഴ്സാണെന്ന് ഈ മോഡ സോപ്പറാൻഡിയിൽ നിന്ന് വ്യക്തമാണ് അവർ ചെയ്തിട്ട് ഒളിക്കാനുള്ള മാർഗവും കണ്ടെത്തി കാണും സഞ്ജയത്തിൻ്റെ കൊലപാതകത്തിൽ ഒൻപത് പേർ അറസ്റ്റിലാകാനുണ്ട് എന്നിവിടെ താങ്കൾ സൂചിപ്പിച്ചു പോലീസ് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അറസ്റ്റിലായ ആളുകളുമുണ്ടല്ലോ മറുഭാഗത്തും അങ്ങനെ തന്നെ അപ്പോൾ എന്തായാലും അവിടെ കുഴപ്പമുണ്ടായി അത് ഒരേ തോതിലുള്ള പ്രയാസം കേരളത്തിനാകെ ഉണ്ടാക്കി പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി ഇനി അത് ഉണ്ടാവാതിരിക്കാനും പോലീസ് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാതെ ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ അതിനൊന്നും അനുവദിക്കണ്ടേ ആ കാര്യത്തിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയല്ലേ ആവശ്യം അതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നോക്കൂ അഭിലാഷെ താങ്കൾക്ക് താല്പര്യം ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പട്ടപ്പകൽ ആയുധമേന്തി പോലീസ് വലയത്തിനുള്ളിലൂടെ റോന്ത് ചുറ്റി ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തി ഒരു സഹോദരനെ കൊലപ്പെടുത്തി ആ പ്രതികളെ തിരിച്ചറിഞ്ഞ് അറുപത് മണിക്കൂർ കഴിഞ്ഞു അറുപത് മണിക്കൂർ കഴിഞ്ഞു ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല അവിടെയാണ് പ്രശ്നം മറുഭാഗത്ത് നമ്മൾ വാദത്തിന് പറയുകയല്ല മറുഭാഗത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നെങ്കിലും പറയാം സമാശ്വസിക്കാം ഇവിടെ വീണ്ടും വീണ്ടും പാലക്കാടിൻ്റെ മണ്ണിൽ ഒരു വിഭാഗത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ അധികാരത്തിൻ്റെ ഇടനാഴികയിലുള്ള ഇടപെടലുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർട്ടിക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കണ്ടേ ഇനി അഭിലാഷ് പറയുന്നത് ശരിയാകുമായിരുന്നു ഇങ്ങനെയൊരു കൊലപാതകം നടന്ന് പാലക്കാടിൻ്റെ മണ്ണിൽ വ്യാപകമായ അക്രമത്തിന് ഞങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ നേതൃത്വം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ സമാധാന കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ താങ്കൾ പറയുന്ന വാദം ശരിയാകുമായിരുന്നു ഇവിടെ കഴിഞ്ഞ അറുപത് മണിക്കൂറിനിടയിൽ ഒരു അനിഷ്ട സംഭവങ്ങളും പിന്നീടുണ്ടായിട്ടില്ല പ്രതികൾ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് ഇവിടെ പ്രശ്നം എന്നിട്ട് അവിടുത്തെ എം എൽ എയോ എം എൽ എ അഭിലാഷ ജനങ്ങളുടെ എം എൽ എ സി പി എമ്മിന്റെ നേതാവാണെങ്കിലും ജനങ്ങളുടെ എം എൽ എ ആ എം എൽ എ സഞ്ജിത്ത് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള സഞ്ജിത്ത് മരണപ്പെട്ടപ്പോൾ ഒരു പ്രതിഷേധക്കുറിപ്പില്ല ഒരു പത്രങ്ങളെ കാണലില്ല ഒരു അനുശോചനമില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനും മരണപ്പെട്ടപ്പോൾ തലേ ദിവസം ഇട്ട് ഷർട്ട് പോലും മാറ്റാതെ ഓടി വന്ന് ഇത് ആർ എസ് എസ് ആണ് ഇത് ബി ജെ പി ആണെന്ന് പറയുന്ന ഈ ഇരട്ടനീതി ഉണ്ടല്ലോ സർക്കാരും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടങ്ങളും നടത്തുന്ന ഈ ഇരട്ടനീതി ആ ഇരട്ടനീതിക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടേ അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് പാലക്കാടിന്റെ മണ്ണിൽ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാകും ആ സമാധാനത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല പക്ഷേ ഈ പ്രഹസന നാടകത്തിൽ ഞങ്ങളെ പോയി ഞങ്ങളെപ്പോയിച്ചിരി സമാധാനത്തിൽ പങ്കാളിയായി എന്ന് പറയാൻ അതിന് ഞങ്ങൾക്ക് താല്പര്യം യോഗം പ്രഹസനമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ എം എൽ എ മറുപടി പറയും അദ്ദേഹം എത്താൻ ഞാൻ കാത്തിരിക്കുകയാണ് റാനിയ സുലേഖ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അത്ര പരിചിതമല്ല വർഗീയമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട നിലയിൽ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷം എന്ന് നമുക്ക് പേരിൽ പറയാമെങ്കിലും വർഗീയമായ ഉള്ളടക്കം കൂടി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷമാണ് അരങ്ങേറിയിരിക്കുന്നത് പാലക്കാട് ആ തീ അവിടെ കെടുത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം ആ തീ കെടുത്താൻ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളൊക്കെ പര്യാപ്തമാണെന്ന് തോന്നുന്നുണ്ടോ അഭിലാഷ് എനിക്ക് പാലക്കാടിൻ്റെ വിഷയത്തിലേക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ നടന്ന സംഭവം നമുക്കറിയാം ഇതേ സമാനമായ സ്വഭാവമുള്ള കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ അന്ന് അത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ ചർച്ചകൾ നടക്കുന്നു വീണ്ടും ഇതേ ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറുന്നു ഇതിന് എന്തെങ്കിലും പഠനം നടത്താൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചിരുന്നു അപ്പം ആലപ്പുഴ കൊലപാതകങ്ങൾക്ക് ശേഷം നമ്മുടെ കേരള പോലീസ് എടുത്തൊരു നിലപാടായിരുന്നു ഫേസ്ബുക്കിൽ ഇത്തരം സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം സ്വഭാവത്തിലുള്ള എഴുത്തുകൾ രേഖപ്പെടുത്തുന്ന ആളുകളെ കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലുള്ള അത്തരം നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു ഇതിന് കൃത്യമായ രേഖകൾ എൻ്റെ പഠനം ഞാൻ നടത്തിയതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം പോസ്റ്റുകളിലും ഇവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുസ്ലിം നാമധാരികളായ ആളുകളെയാണ് നേരെ മറിച്ച് ഇത്തരം പോസ്റ്റുകൾ മാത്രമാണ് ഫേസ്ബുക്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസിൻ്റെ വാദമെങ്കിൽ അത് തിരുത്തിക്കൊണ്ടുള്ള തെളിവുകൾ നിരത്താനും ഞാൻ തയ്യാറാണ് പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള ആളുകളുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ നമ്മളെ ഫേസ്ബുക്കിലും മറ്റും കണ്ടതാണ് എന്നാൽ അവർക്ക് നേരെയൊന്നുമില്ലാതെ മറിച്ച് ആർ എസ് എസിനെ വിമർശിക്കുന്ന കൃത്യമായും അത്തരം പോസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും ആർ എസ് എസിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കേരള പോലീസിനെ അവരുടെ നടപടി അനാസ്ഥയ്ക്കെതിരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുക അറസ്റ്റ് ചെയ്യുക ഇതായിരുന്നു ആലപ്പുഴയുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് എടുത്ത നടപടി ഇതിൽ നിന്ന് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ന്യൂനപക്ഷ വർഗീയതയാണോ ഭൂരിപക്ഷ വർഗീയതയാണോ അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ സംഘപരിപാർ വരിക്കുന്ന ഒരു രാജ്യത്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് രാമനവമി ആഘോഷങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളായി നടന്നത് എന്താണ് നമ്മൾ കൃത്യമായി കണ്ടതാണ് അതിനെയും ഇതുപോലെ പഠനവിധേയമായി നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം ആഘോഷങ്ങളിൽ അക്രമങ്ങൾ നടപടുന്ന അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് കുറച്ചു മുമ്പ് തന്നെ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ ഇത്തരം സ്ഥലങ്ങളൊക്കെയും വയലൻസിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം സ്ഥല അക്രമങ്ങൾക്ക് കൃത്യമായി വളമിട്ടുകൊണ്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ വംശീയ വിദ്വേഷങ്ങൾ നിറഞ്ഞ പ്രചരണങ്ങൾ സംഘപരിവാറിൻ്റെ നേതാക്കൾ കൃത്യമായ ഗ്രൂപ്പുകളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ നടത്തിയതിന് തെളിവുകളുണ്ട് അവരിൽ പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ചെയ്തവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും ഇതേ സ്ഥലങ്ങളിൽ കുറച്ച് കാലത്തിന് ശേഷം രാമനവമി ആഘോഷങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ അക്രമങ്ങളുണ്ട് ുന്നു എന്നിട്ട് അവിടെ മുസ്ലിങ്ങളെ കൊല്ല കൊല ചെയ്യപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നു എന്നിട്ട് അതിനുശേഷം വീണ്ടും മുസ്ലിങ്ങളെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ഇതൊന്നും കേരളത്തിന് ഭാഗമല്ല എന്ന് പറഞ്ഞു വെക്ക് പറഞ്ഞു വെക്കാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ആലപ്പുഴയുടെ അനുഭവം അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത് മാത്രമല്ല എന്തുകൊണ്ട് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നിട്ട് അക്രമരാഷ്ട്രീയത്തിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ നിരാശ നിരാശജനകമാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു കാരണം വാക്കുകളിൽ പോലും അക്രമം ഒഴിവാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ അത്രയേറെ പുരോഗമനം സ്വയം നേടിയെടുക്കാൻ പരസ്പരം മത്സരിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ആ കാലഘട്ടത്തിലിരുന്ന് ഇത്തരം അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെ നിരാശാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും അതില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടെ നടന്ന കൊലപാതകങ്ങൾ രണ്ട് കൊലപാതകങ്ങളാണെങ്കിലും അത് തുല്യമല്ല എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതാണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി എന്ന നിലയിൽ അതിൻ്റെ എല്ലാ രാഷ്ട്രീയ മാനങ്ങളും മനസ്സിലാക്കി കൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറിയ രാഷ്ട്രീയ അജണ്ടകൾ അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു ഇവിടെ രണ്ട് ഒരു കൊലപാതകം നടക്കുമ്പോൾ ഒരു മനുഷ്യനാണ് മരിക്കുന്നത് അത് ആരെ അങ്ങനെയാണ് നോക്കൂ ഇവിടെ ഒരു ഒരു കാരൻ മൂന്ന് അനാഥരായി ഏഴാം പഠിക്കുന്ന കുട്ടി അനാഥയായി ഇവർക്കാണ് നഷ്ടം അതല്ലാതെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നില്ല അവർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമായിരിക്കും അത് ഈ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ വളർച്ച രണ്ടുപേരും മരിക്കുമ്പോൾ രണ്ടുപേരുടെയും കുടുംബത്തിനാണ് നഷ്ടമുണ്ടാവുക സ്വാഭാവികമായി അതിൽ ദുഃഖം തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് കണക്കുകളെയോ അഭിലാഷ് ഞാൻ കൂട്ടിച്ചേർക്കുന്നു നാശത്തിന്റെ മാത്രം തുല്യതല്ല മറിച്ച് എടുക്കുന്ന വാളിൻ്റെയും വെട്ടുന്ന എണ്ണത്തിൻ്റെയും അതൊക്കെ തുല്യമായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ മാനമാണ് ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലമാണ് അത് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുക തന്നെ വേണം കറുപ്പും വെളുപ്പും നിറങ്ങൾ തന്നെയാണ് പക്ഷെ അത് വ്യത്യസ്തമാണ് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഇന്നെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള ഇനി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു സീക്വൻറ്റൽ പാറ്റേണിൽ നടക്കുന്ന നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ കൊലപാതകങ്ങളുടെ ഭാഗമായി കേരളത്തിൽ മരങ്ങേറും എന്ന് തന്നെയാണ് അത് തടയാൻ എന്താണ് പരിഹാരം എന്നുള്ളടത്താണ് ഇപ്പം ഇപ്പം തന്നെ എനിക്ക് മാതൃഭൂമിയോടക്കം ചോദിക്കാനുള്ള ചോദ്യമാണ് ഏപ്രിൽ പതിനഞ്ചിന് നിങ്ങളുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ച ആയിരുന്നില്ല സുബൈറിൻ്റെ കൊലപാതകം മറിച്ച് മറ്റൊരു കൊലപാതകം വരുമ്പോഴാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ച ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അത് അവസാനിപ്പിക്കേണ്ട എന്നുള്ള ചോദ്യം നിങ്ങൾ പോലും ഉയർത്തുന്നത് കാരണം എന്താണ് അത്തരത്തിൽ അവരുടെ ചോദ്യങ്ങൾ ഉയർത്താൻ അവർക്ക് കൊലപാതകങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം സാമൂഹിക പശ്ചാത്തലം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ ഒരു നടക്കുന്നു അത് ദൗർഭാഗ്യകരമാണ് പക്ഷേ അത് എന്നാണല്ലോ പൊതുവെ മാനവികതയിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രതീക്ഷ തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ ഹിസ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ ഹിംസ അങ്ങനെ ആ തീ അവിടെ കിടന്നെങ്കിൽ കിടട്ടെ എന്ന സ്വദേശമേ ഉള്ളൂ അല്ലാതെ ആ കാര്യത്തിലൊരു വിവേചനത്തിന്റെ പ്രശ്നമേ ഇല്ല ഞാൻ അത് വിശദീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോണമല്ലോ അതുകൊണ്ട് ഞാൻ വരാം വിശദമായി വരാം ശ്രീ പ്രേംകുമാർ എം എൽ എ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ പ്രേംകുമാർ നോക്കൂ ഇവിടെ രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ആപരാതികളുണ്ട് പരാതികളുണ്ട് നീതി നടപ്പാവുന്നില്ല എന്ന പ്രശ്നമാണ് ഞാൻ ഇതിന്റെ രാഷ്ട്രീയ വിപക്ഷകളിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇപ്പോൾ ബി ജെ പി പാലക്കാട് കൊലപാതകത്തിൽ അവർ അനീതി നേരിടുകയാണ് നീതിപൂർവകമല്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു പോലീസിനെ പിൻവലിച്ച് അവിടെ ശ്രീനിവാസൻ എന്ന ബി ജെ പി പ്രവർത്തകനെ കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കി പോലീസ് എന്ന അല്ലെങ്കിൽ സർക്കാർ എന്ന ആരോപണം ഉന്നയിച്ചു അവിടുത്തെ സമാധാന ചർച്ച പ്രഹസനമാണ് അത് യാതൊരു തരത്തിലും നീതി നൽകുന്നതല്ല എന്ന കാര്യം ആരോപിച്ചു അതിനുള്ള മറുപടി അതിനുശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം അക്രമികൾ യഥാർത്ഥത്തിൽ അവരെ ഒറ്റപ്പെടുത്താനും അവരായുധം താഴെ വയ്ക്കാൻ തയ്യാറാകണമെന്ന് സമൂഹം ഒറ്റക്കെട്ടായി പറയാനും തയ്യാറാകേണ്ട ഒരു സന്ദർഭമാണിത് ഇത്തരമൊരു സന്ദർഭത്തിൽ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും നാടിന് സംരക്ഷണം നൽകുന്ന പോലീസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയും പോലീസിനെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം യഥാർത്ഥത്തിൽ എത്രമാത്രം സ്വീകാര്യമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സമാധാന യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് എന്താണ് ബി ജെ പി യഥാർത്ഥത്തിൽ നാടിന് നൽകുന്ന സന്ദേശം ഒരു നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി തയ്യാറാകുന്നതിന് സർക്കാർ മുൻകൈയ്യെടുത്ത് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയും തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് എത്രമാത്രം മര്യാദകേടാണ് എന്ന് നമ്മുടെ സമൂഹം പൊതുവിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അവരെയും ആക്ഷേപിക്കുന്നില്ല അവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനം നാടിൻ്റെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് എന്ന അഭിപ്രായം ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കെതിരായി സമൂഹത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയരാനും അക്രമികളെ ഒറ്റപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗം വരുന്ന സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നും ഉണ്ടാകേണ്ടത് പൊതുവിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെ യോഗത്തിലും അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ തീവ്രവാദ സംഘങ്ങളെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ അവർക്ക് കൽപ്പിക്കുന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ സമൂഹം തയ്യാറാകേണ്ട ഒരു സന്ദർഭമാണ് സാഹചര്യമാണുള്ളത് അതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം അവരെ ഒറ്റപ്പെടുത്തണം അക്രമികൾ ആയുധം താഴെ വെക്കണം എന്ന ശക്തമായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ശ്രീ പ്രേംകുമാർ നോക്കൂ അക്രമികൾ അവരുടെ ആയുധം താഴെ വെക്കണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം മാധ്യമങ്ങൾ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താം കഴിഞ്ഞോ ഇവിടുത്തെ ഭരണകൂടത്തിന് പൗരന്മാരുടെ ജീവനും സമ്പത്തും നാടിൻ്റെ സമാധാനവും കാത്തുരക്ഷിക്കാനുള്ള ചുമതലയില്ലേ വർഗീയ ശക്തികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കോളൂ വർഗീയ ശക്തികൾ അവരുടെ ആയുധം താഴെ വെച്ചോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാർ സർക്കാരിന്റെ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കാത്തൊരു പ്രശ്നം നിലവിലില്ലല്ലോ ഞാൻ പറയുന്നത് ജില്ലയിലെ കാര്യമെടുത്താൽ ഇതുവരെ നടന്ന ഇത്തരം കൊലപാതകങ്ങളിലെല്ലാം പോലീസ് പ്രതികളെ പിടിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ രീതി സാധാരണ നിലയിൽ ഒരു സംഘർഷം ഒരു വാക്കുതർക്കം അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു കൊലപാതകം ആ നിലയിലല്ല ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ വർഗീയ സംഘടനകൾ കൊലപാതകം നടത്തുന്നത് പട്ടാപ്പകൽ ഒരു സംഘം ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള അക്രമത്തിന് കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കൊലപാതകത്തിന് മുമ്പ് തന്നെ ആ കൊലപാതകത്തിന് ശേഷം ഏതെല്ലാം നിലയിൽ അതിൻ്റെ തുടർന്നുള്ള നടപടികൾ എങ്ങനെയെല്ലാം ചെയ്യണം എങ്ങനെയെല്ലാം തെളിവുകൾ തേച്ച് മാറ്റി കളയണം എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള ആലോചന നടത്തുകയാണ് ഞാൻ പറയുന്നു ഇത് നമ്മുടെ സമൂഹത്തിന് പൊതുവിൽ ശീലമുള്ളതോ പരിചയമുള്ളതോ ആയിട്ടുള്ള കൊലപാതകമല്ല ഇത്തരത്തിലുള്ള കൊലപാതക സംഘങ്ങൾക്ക് ഏതർത്ഥത്തിൽ എവിടെ നിന്നെല്ലാം സഹായം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ് ഇത്തരം കൊലപാതക സംഘങ്ങൾ നടത്തുന്ന ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആസൂത്രിതമായ കൊലപാതകത്തിൽ പോലും കൃത്യമായി പ്രതികളെ പിടിക്കാനും കേസന്വേഷണം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പോലീസിന് പൊതുവിൽ കഴിയുന്നുണ്ട് ജില്ലയിൽ ഉൾപ്പെടെ നടന്ന എല്ലാ കൊലപാതകത്തിലും ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫിസിക്കലി അത്തരം കൊലപാതകങ്ങളിൽ പങ്കെടുത്ത ആളുകളെല്ലാം പോലീസ് പിടിച്ചു കഴിഞ്ഞു ശരി അത് ഏതെങ്കിലും ചിലരെ ഇത്തരം പോലീസിന്റെ കുഴപ്പമൊന്നും ഇപ്പൊ പറയുന്നില്ല എന്തായാലും പോലീസിന് സമയം കിട്ടട്ടെ പക്ഷെ ഈ കൊലപാതകങ്ങൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതിലേക്ക് വരാം ഷൈജു ആന്റണി ഇപ്പൊ ഏത് തരത്തിലുള്ള വർഗീയതയാണ് കൂടുതൽ കുഴപ്പം എന്ന ചർച്ച നടത്തുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത കൂടുതൽ അപകടകരമാണ് എന്ന് ഏത് വർഗീയതയും ജനത്തെ ഭിന്നിപ്പിക്കുന്നതാണ് ഏത് വർഗീയതയും കൊലകൾ ഉണ്ടാക്കുന്നതാണ് ഏത് വർഗീയതയും അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ടതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വർഗീയത തെരുവിൽ ചോര ചിന്തുന്നത് കണ്ടു ക്രിസ്ത്യൻ വർഗീയത എന്നാലും തൽക്കാലം ഫേസ്ബുക്കിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി പുറത്തേക്ക് എത്തുമോ എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് മതങ്ങൾക്കകത്തു നിന്നും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്കകത്തു നിന്നും തന്നെ വർഗീയ ചിന്തകൾ ഇല്ലാതാക്കാനും നാട്ടിൽ സമാധാനം ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തേണ്ടേ സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് അഭിലാഷ് ഈ ഭൂരിപക്ഷ വർഗീയതയാണോ ന്യൂനപക്ഷ വർഗീയതയാണോ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ചത് എന്ന ചോദ്യത്തിന് അഭിലാഷിന്റെ മുമ്പിൽ ഒരു കൊലപാതകി വന്നു നിന്നിട്ട് ഈ തോക്കുകൊണ്ട് മരിക്കണമോ അതോ കത്തിക്കു കുത്തിക്കൊല്ലണമോ എന്ന് ചോദിച്ചാൽ അഭിലാഷ് എന്ത് മറുപടി പറയും എന്ന് ആലോചിച്ചാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒരു കാര്യം ഇന്ന് ഇവിടെ ബി ജെ പിയെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ പ്രകാശ് ബാബുവും മുസ്ലിം കളക്റ്റീവിനെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീമതി റാണിയെയും ഒക്കെ പറഞ്ഞതെന്താണ് അവർ പറഞ്ഞത് അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് വളരെ കൃത്യമായി അവരുടെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ന്യായീകരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് മുസ്ലിമിൻ്റെ എണ്ണം കൂടി മുസ്ലിമിനെ ആണ് പിടിച്ചത് മറ്റേ അദ്ദേഹം പറയുന്നത് എന്താണ് ബി ജെ പി ആണ് കൊല്ലപ്പെട്ടത് നാല് പേർ കൊല്ലപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കൊലപാതകത്തെക്കുറിച്ച് വിശദീകരിക്കാനും കൊലപാതകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താനും വേണ്ടി അവർ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗിക്കുകയാണ് അതുപയോഗിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ് അതായത് ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് അല്പമെങ്കിലും വൈകാരികമായി മനസ്സിനകത്ത് തിങ്ങി നിൽക്കുന്നവരുടെ വൈകാരികതയെ ഇളക്കിവിടാൻ ഇവരുടെ ഈ രണ്ടു പേരുടെ ന്യായീകരണത്തിന് പോലും ഈ ചർച്ചയിൽ സംഭവം സാധ്യതയില്ലേ ആലോചിച്ച് നോക്കണം ഇത്തരം മനുഷ്യർ വല്ലാതെ വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യരാണ് ആ മനുഷ്യരുടെ ആ വൈകാരികതയെ വീണ്ടും കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ ഇവർ സംസാരിക്കുന്നത് കേരളത്തിന് അപമാനകരമാണ് അങ്ങനെ നിങ്ങൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ദയവു ചെയ്ത് അങ്ങനെ സംസാരിക്കരുത് ഞങ്ങളെ പോലെയുള്ള മനുഷ്യർ സാധാരണ മനുഷ്യരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് രണ്ട് കൊലപാതകം രണ്ട് തട്ടിലാവുക എല്ലാ കൊലപാതകങ്ങളും ഒരുപോലെയാണ് ഈ സമൂഹത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു ചർച്ച നടക്കുന്നു ആ ചർച്ചയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പോകുന്നു എന്നിട്ട് പുറത്തു വന്ന് പറയുന്നു ചർച്ച ശരിയല്ല എന്ന് പറയുന്നു അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക ഈ സാഹചര്യത്തിൽ അത്തരം പ്രവൃത്തികളൊന്നും ന്യായീകരിക്കാവുന്നതല്ല വളരെ മൈന്യൂട്ടായ തലനാരിഴയ്ക്ക് സാധ്യതയുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പരിശ്രമിക്കേണ്ടതല്ലേ ഒരു ചെറിയ സാധ്യത ആ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു മുഴുവൻ സമയവും അതിനകത്ത് സമാധാനത്തിൻ്റെ ഒരു ചെറുതിരി വട്ടമെങ്കിലും പൊങ്ങിയാലോ എന്ന ഒരു ആലോചന ഇല്ലാത്ത പോകുന്നത് എന്തുകൊണ്ടാണ് അത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം ശ്രീ എം എൽ എ ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു ഈ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് സാർ പറയല്ലേ സർ എങ്ങനെയാണ് ഇത്രയും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് കൊലപാതകങ്ങൾ ഉണ്ടായതിനു ശേഷം അതിൻ്റെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രതികളെ പിടിക്കുന്നതാണോ ഒരു സർക്കാരിൻ്റെ നേട്ടം എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിജിലൻസിന് ഇത്തരം ഒരു അക്രമ സംഭവം അവിടെ ഉണ്ടാകുമെന്ന് നേരത്തെ കണ്ടെത്താനാകാതെ പോയത് എന്തുകൊണ്ടാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത്തരം സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു രഹസ്യങ്ങളും കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിദ്വേഷ പ്രസ്താവനകൾ ഇറക്കിയവർക്കെതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ സാധിക്കാതെ പോയത് എങ്ങനെയാണ് ഇത്രയും ഫ്രിഞ്ച് എലിവെന്റ്സിനെ നിങ്ങൾ കാണാതെ പോയത് അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് ഒന്നിനും ഉത്തരമില്ലാതെ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത്രയും നിരന്തരമായ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും കൊലപാതകത്തിന് ശേഷം വന്നിങ്ങനെ ന്യായീകരിക്കരുത് ശരി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ പ്രകാശ് ബാബു പ്രതികരണമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഈ കാര്യത്തിൽ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ശ്രീ പ്രകാശ് ബാബു നോക്കൂ ഈ രണ്ട് കൊലക്കേസിലും ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസിന് അതിൻ്റെതായ സമയം വേണമല്ലോ മൂന്ന് പേരെ സുബൈർ വധക്കേസിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അത് പോലീസ് പരിശോധിച്ചു വരുന്നേ ഉള്ളൂ അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ശ്രീനിവാസിൻ്റെ കൊലക്കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം സഞ്ജിത്തിൻ്റെ കേസിലെ കൊലപാതകകളെ പോലീസ് പിടിച്ച ഒരു രീതി ഉണ്ട് അവർ അത്ര കഷ്ടപ്പെട്ടു എവിടെ നിന്നൊക്കെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പ്രകാശ് ബാബുന് അറിയാമല്ലോ കൊല നടത്താൻ തീരുമാനിച്ച് വളരെ പ്രൊഫഷണലായി അത് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒളിക്കാനുള്ള സംവിധാനവും ഉണ്ടാവും ഒളിക്കാൻ അറിയുകയും ചെയ്യും ഇപ്പൊ പോലീസിനെ സംബന്ധിച്ച് മന്ത്രപടി വീശി ആളെ പിടിക്കാനൊന്നും പറ്റില്ലല്ലോ കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത് സഞ്ജിത്തിന്റെ കൊലക്കേസിൽ ഒരുപാട് പ്രതികളെ കഷ്ടപ്പെട്ട് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരവരുടെ ജോലി ചെയ്യട്ടെ അവരെ അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കണ്ടേ നിങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കണ്ടേ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കേണ്ടേ അതുമാത്രമാണ് എൻ്റെ ചോദ്യം എൻ്റെ പ്രശ്നം ശ്രീ അഭിലാഷ് ഞാൻ ആ ഉത്തരത്തിലേക്ക് വരാം എന്തായാലും ഇവിടെ റാനിയ സുലേഖ മുസ്ലിമ കലക്റ്റീവിൻ്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ അതിൽ ഒരു വിശകലനത്തിലേക്ക് പോകുന്നില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്തായാലും എൻ്റെ സഹോദരി നടത്തിയിട്ടുള്ള റിസേർച്ചിലെ ഡാറ്റ കളക്ഷൻ അങ്ങോട്ട് തെറ്റിപ്പോയി ആ ഡാറ്റ കളക്ഷൻ ഏകപക്ഷീയമായി എന്നെനിക്ക് തോന്നുന്നത് നോക്കൂ സഹോദരി നിങ്ങളറിയുമോ ഈ കേരളത്തിലാണ് ഒരു മുഖ്യധാരാ ചാനൽ വന്ന് ഡൽഹി ജാമിയ മിലിയ കോളേജിൽ സംഘപരിവാർ ഒരു സഹോദരി ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് രാജ്ഭവന് മുന്നിൽ മയ്യത്ത് നമസ്കാരം നടന്നിട്ടുള്ളത് ആ ഒരു പഠനം താങ്കളുടെ ഈ റിസേർച്ചിൽ വന്നിട്ടുണ്ടോ കേരളത്തിലുള്ള ഓരോ ഈ പറയുന്ന വൈകാരികമായിട്ടുള്ള പോസ്റ്റും സെലക്റ്റീവായി എടുത്തത് താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു റിസേർച്ച് കിട്ടിയത് അതുകൊണ്ട് ദയവി ചെയ്ത് ഇത്തരത്തിലുള്ള റിസേർച്ചൊക്കെ പണം തന്ന് ആ റിസേർച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ചവരുടെ മുന്നിൽ കൊടുത്താമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത് വെക്കേണ്ട അത് നല്ല രീതിയിൽ ഇവിടെ ഇനിയും റിസേർച്ച് ചെയ്യപ്പെടും രണ്ടാമതൊന്ന് സമാധാന യോഗങ്ങൾ നോക്കൂ അഭിലാഷേ ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായിട്ടുള്ള പ്രേംകുമാർ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം പതിനാറിന് പങ്കെടുത്തിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ കൃത്യമായി വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എന്താണ് ഈ കേരളത്തിൽ നിങ്ങൾ വർഗീയത എന്ന് പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോഴും ഒക്കെ ഉള്ള ഇതിൻ്റെ ഒരു വ്യത്യാസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഞാനത് പറയാം എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ഇപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് അതിലൂടെ എല്ലാം മറന്നീക്കി പുറത്തു വന്നു ഈ കേരളത്തെ കലാപകലുഷിതമാക്കാൻ വേണ്ടി കാലാകാലമായി കേരളത്തിലെ ഇടതുപക്ഷവും സി പി എമ്മും സ്വീകരിച്ച ആ സമീപനമാണിപ്പോ ആ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണിട്ടുള്ളത് ന്യൂനപക്ഷ വർഗീയത പ്രശ്നമല്ല അങ്ങനെയുണ്ടോ ഇതാണോ സി പി ഐ ന്യൂനപക്ഷ വർഗീയത പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം എന്താണ് പറഞ്ഞത് അഭിലാഷെ ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം അല്ല മുഴുവൻ പറയുന്നത് കേൾക്കൂ അതിനുശേഷം അദ്ദേഹം പറയുന്നു വർഗീയ സംഘർഷങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ രണ്ട് വർഗീയ ശക്തികളും ആഗ്രഹിക്കുന്നത് ഈ രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പരസ്പരം ശക്തിപ്പെടുകയാണ് ഇവർ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ് കാരണം പരസ്പരം ശക്തിപ്പെടാനുള്ള പ്രവർത്തനമാണല്ലോ നടത്തുന്നത് രണ്ടു കൂട്ടരും വർഗീയ സംഘർഷത്തിലൂടെ സംഘടന വളർത്താൻ ശ്രമിക്കുകയാണ് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അഭിലാഷ് അഭിലാഷയുടെ ഒരു അപേക്ഷയുണ്ട് ഈ മാതൃഭൂമി എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങി നിന്ന ആ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്തണം അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ടുപേർക്ക് മൂന്നാമത് ആളെ കുറിച്ച് പറയുന്നില്ല അയാൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറയുന്ന അല്ല ആ പറഞ്ഞ പക്ഷ വർഗീയത കൊള്ളാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത് ആ സഹോദരി പറഞ്ഞ അഭിലാഷ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ഇടങ്ങ തൊണ്ണൂറ് ശതമാനം പേരും അല്ല കേരളത്തിൽ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേര് മറച്ചു ചെയ്തത് ആ ഒരു വിഭാഗത്തിലേതാണെന്ന് ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എനിക്ക് അതിൽ എനിക്കതിൽ ഡാറ്റ ഇല്ല എനിക്കതിൽ ഡാറ്റ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് അവർ രണ്ട് കൊലപാതകങ്ങളും ഒരുപോലെ അല്ല എനിക്ക് എനിക്ക് ഡാറ്റ ഡാറ്റ ഇല്ല പക്ഷേ പറഞ്ഞു അതിൽ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ തള്ളത്തിൽ നിന്ന് പിന്മാറല്ലേ ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ അംഗീകരിക്കാനല്ല ഞാൻ ഈ ഉടുപ്പൊ കിട്ടി കസേരയിൽ ഇരിക്കുന്നത് അതിപ്പോ ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് നല്ല പ്രകാശ് ബാബു ആ നിഷ്പക്ഷമായിട്ടാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത് എന്താണ് ആരെങ്കിലും അങ്ങനെ വിചാരിക്കല്ലേ മാതൃഭൂമിയുടെ കാര്യം പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം മാതൃഭൂമിയുടെ കാര്യം

ചില പറയുമ്പോൾ ഒന്നും ഇത് എനിക്കൊരു ഒറ്റ സംസ്കാരം എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതാണ് സംസ്കാരം വർഗീയക്കെതിരാണ് അതേതു കാലത്താണ് ഞാൻ ഏർപ്പെടാണ്ടാലും എനിക്ക് എനിക്കൊരു ഒറ്റ സംസ്കാരമേ ഉള്ളൂ അത് എല്ലാ വർഗീയത ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞാൽ

ണം എന്റെ റാജിയ പറഞ്ഞ ആയിരത്തെ കൗണ്ടർ ചെയ്യാൻ ഡാറ്റ ഇല്ല ഈ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു എനിക്കറിയില്ല അവർ പറയുന്നു അതിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ നോ പ്രോബ്ലം ഞാൻ ഇടപെടില്ല അഭിലാഷ

ഞാൻ പറയാൻ ഒന്ന് അനുവദിക്കുമോ ഞാൻ എല്ലാത്തിലും വരും ഞാൻ തുടങ്ങി വെച്ചതൊന്ന് അവസാനിപ്പിച്ചോട്ടെ ഞാൻ പറയുമ്പോൾ ഞാൻ ഞാൻ തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് ഓക്കെ ഭൂരിപക്ഷ വർഗീയത അപകടമല്ല അപകടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തലയിൽ ആൾതാമസമുള്ളവർക്കറിയാം ന്യൂനപക്ഷ വർഗീയത അത്ര പ്രശ്നമല്ല ശരി താങ്കൾ പറഞ്ഞത് അത് ഞാൻ ഞാൻ അപ്പോ താങ്കളോട് ഇതൊക്കെ ആളുകൾക്ക് ബാക്ക് അടിച്ച് കാണാൻ കേട്ടോ ന്യൂനപക്ഷ വർഗീയത അപകടമല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത് എം ഗോവിന്ദൻ അങ്ങനെ അല്ല പറഞ്ഞതെന്ന് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ ടെക്സ്റ്റ് ഞാൻ വായിച്ചല്ലോ അത് വേണം ഒന്നും കൂടി വായിക്കാം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ കേട്ടു എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് പ്രകാശ് ബാബു ചർച്ച നടത്തുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ നമുക്ക് വസ്തുതകളുടെ ഒപ്പം നിക്കണം അതിപ്പോ താങ്കൾക്ക് താങ്കളുടെ താല്പര്യം ഉണ്ടാവും റാണിക്ക് റാണിയുടെ താല്പര്യം ഉണ്ടാവും എനിക്ക് ആസ് എ ജേർണലിസ്റ്റ് വസ്തുതകളുടെ പക്ഷത്ത് നിൽക്കാനുള്ള ബാധ്യതയുണ്ട് ഉണ്ടായില്ല ഞാൻ ഈ പണിയെടുക്കാൻ യോഗ്യനല്ല അതുകൊണ്ടാണ് ഇടപെട്ടത് താങ്കളുടെ തർക്കം തീർന്ന ബാക്കി കാര്യം പറഞ്ഞോളൂ അഭിലാഷെ ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം എന്ന് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഒരു സെൻസിൽ ഒന്ന് തന്നെയാണ് അഭിലാഷെ അതിനെ താങ്കൾ അതേപോലെ പറഞ്ഞു അതേപോലെ പറഞ്ഞില്ല എന്ന് പറഞ്ഞൊക്കെ ഇതിനെ ഈ ചാനലിൽ വന്ന് ന്യായീകരിക്കുന്നത് ഒരു ആഭാസ തരമാണ് അഭിലാഷെ ദൈവം ചെയ്ത് അത് പറഞ്ഞ പദം പറഞ്ഞിട്ടില്ല അല്ല താങ്കൾ ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇവിടെ വാദിച്ചു അപ്പോൾ ഒരു ഇപ്പൊ ശരി എം വി ഗോവിന്ദന്റെ വാചകം ആ ഒറ്റ വാചകമായിരുന്നു ശരി താങ്കളോട് പറയുമ്പോൾ താങ്കൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ അങ്ങനെ അല്ലല്ലോ അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞത് ആ ഇനി എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുമ്പോൾ ശരി അത് പറഞ്ഞു അതിന്റെ ഫർദർ എക്സ്പ്ലനേഷനിലേക്ക് വന്നു ശരി അത് പറഞ്ഞു അതായത് കേരളത്തിൽ കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും എക്കാലത്ത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച പാർട്ടിയാണ് സി പി ഐ എം അതിനവർ വ്യത്യസ്ത തലങ്ങൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത തലങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് നോക്കൂ അഭിലാഷെ ഒരു ഭാഗത്ത് ബി ജെ പി ആർ എസ് എസ് ആണ് വർഗീയ കക്ഷിയെന്ന് പറയുമ്പോഴും ഞാൻ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ താങ്കളോട് പറയാം കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വൺ ഫിഫ്റ്റി ത്രീ എ ചുമത്തിയ കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് സി പി ഐ എം എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ പാർട്ടിയാണ് അതിന്റെ അർത്ഥം സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിൽ വൺ ഫിഫ്റ്റി ത്രീ എ അഥവാ മതസ്പർദ്ധ വളർത്തുന്ന വകുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇടതുഭാഗത്ത് മുണ്ടുടുത്ത മുസ്ലിം സഹോദരനെ ആക്രമിച്ചതോ അല്ലെങ്കിൽ അവനെ മതപരമായി ചീത്ത വിളിച്ചതോ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത മുസ്ലിം വീടുകളിൽ കയറി ഭാര്യയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയ മതം പറഞ്ഞ് കൊള്ളയടിച്ചു നോക്കിയ അഭിലാഷ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കേരളത്തിന്റെ മൊത്തം ഡാറ്റയിൽ എടുത്താൽ ഇനി അഭിലാഷിന് എന്തോ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ ഒന്ന് ഇങ്ങോട്ട് പറ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ രാഷ്ട്രീയ സംഘടനത്തിൽ വർഗീയത കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ സി പി ഐ എം ആണ് ഇതേപോലെ തന്നെ തലശ്ശേരി കലാപത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോ ഈ പാലക്കാട് തലശ്ശേരി കലാപത്തിലൊക്കെ മുതലെടുക്കുന്നു എന്ത് പറഞ്ഞു എന്നാണ് ശ്രീ പ്രകാശ് ബാബു നോക്കൂ ഇപ്പോ താങ്കൾ പറഞ്ഞു കേരളത്തിലെ കേസുകളിൽ ഏറ്റവും കൂടുതൽ വൺ ഫിഫ്റ്റി ത്രീ എ ചുമത്തിയത് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് എന്ന് എൻ്റെ കയ്യിൽ ഡാറ്റ ഇല്ല അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുന്നില്ല നേരത്തെ റാണിയെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും മുസ്ലിം നാമധാരികൾക്കെതിരെയാണ് ഈ ഫേസ്ബുക്കിലെയും മറ്റും ഹെയ്റ്റ് പോസ്റ്റുകളിൽ കേസെടുത്തതെന്ന് ഞാൻ അതിനെയും കൗണ്ടർ ചെയ്യുന്നില്ല കാരണം എനിക്കതിൻ്റെ ഡാറ്റയില്ല എല്ലാം അറിയുന്ന ആളല്ലോ ന്യൂസ് ആങ്കർ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രണ്ടുപേരുടെയും പൊസിഷൻ പറഞ്ഞു ഇതിൽ രണ്ട് കാര്യത്തിലും താങ്കൾ പറഞ്ഞ വൺ ഫിഫ്റ്റി ത്രീ എ ഏറ്റവും കൂടുതൽ ചുമത്തിയത് സി പി എം പ്രവർത്തകർക്കെതിരെ അല്ലയോ ഐ ഡോണ്ട് നോ നേരത്തെ റാണിയെ പറഞ്ഞു ആ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതും എനിക്ക് അറിയില്ല അത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും വസ്തുതയുടെ പക്ഷത്തിൽ നിൽക്കും പക്ഷെ എനിക്ക് അറിയാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ ഒരു ചെറിയ ഇടവേളയുണ്ട് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വേണ്ടു പക്ഷെ കെ പ്രേംകുമാർ ഇന്നിപ്പോൾ മന്ത്രി ഗോവിന്ദൻ പറഞ്ഞതിലെ ഒരു ഭാഗം ഇവിടെ ഞാൻ വായിച്ചു മറ്റൊരു ഭാഗം നോക്കൂ വർഗീയ കലാപം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നു വർഗീയതയില്ലാത്ത വർഗീയത ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാർ നോക്കിയാലും ഈ വർഗീയ ശക്തികൾ അത് സമ്മതിക്കുന്നില്ല പോലീസും സർക്കാരും വിചാരിച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ വർഗീയവാദികൾ ഊരിയ കത്തുകൾ അവിടെ ഉറയിലിട്ടാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കണം എന്നാണോ ഇങ്ങനെ ഒരു സർക്കാരിന് നിലപാടെടുക്കാൻ കഴിയുമോ സർക്കാരിന് നിലപാടെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഘങ്ങൾ നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള കൊലപാതകങ്ങളെ സർക്കാർ എന്ന നിലയിൽ പോലീസ് എന്ന നിലയിൽ മാത്രം പ്രതിരോധിക്കുക വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് എന്നതാണ് ആ സൂചനയുടെ അർത്ഥം അത് അതിൻ്റെ കൃത്യമായ അർത്ഥത്തിലും ബോധ്യത്തിലും മനസ്സിലാക്കുക നമ്മുടെ സമൂഹം എന്നത് വളരെ പ്രധാനമാണ് കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിനും പോലീസിനും ആകും ഇപ്പോൾ നോക്കൂ കൊലപാതകം നടന്ന് ഇപ്പോൾ ഈ സംഭവത്തിൽ ആദ്യം സുബേർ കൊല ചെയ്യപ്പെട്ട് ആ പഞ്ചായത്തിൽ ഒരു നിലയിലുള്ള തുടർന്നുള്ള അക്രമങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വലിയ ജാഗ്രത പോലീസ് പുലർത്തുകയാണ് അതെ ഞാനിത് സൂചിപ്പിക്കുന്നത് അതെ അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്കിതെല്ലാം പ്രതീക്ഷിക്കാനാകും സാധാരണ നിലയിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അത്തരം കൊലപാതകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ധാരണയും ഉണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും പ്രതികൾ രംഗത്ത് വരാൻ പൊതുവിൽ മടിക്കും അവർ യഥാർത്ഥത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും നിലയിലുള്ള സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകും ചിലപ്പോൾ ഒരാൾ ഒരു കൊല കൊലപാതകം നടന്ന് ആ കൊലപാതകം ശവം അടക്കിന് പോകുന്ന സമയത്തോ തിരിച്ചു വരുന്ന സമയത്തോ ഒക്കെ സംഘർഷത്തിൻ്റെതായ ഒരു അങ്ങനെ ഒന്നുമല്ല അവർക്ക് അങ്ങനെ കിട്ടാൻ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ലീഡർ വേണമെന്നില്ല ആൾ വേണമെന്നില്ല ഏതെങ്കിലും ഒരാളെ വകവരുത്തി കൊലപ്പെടുത്തി അഭിമാനം സംരക്ഷിക്കുക എന്ന നിലയിലേക്ക് ക്രിമിനൽ സംഘങ്ങൾ മാറുകയാണ് തീവ്രവാദ സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ മാറുകയാണ് ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറയേണ്ടത് ബി സുബൈറിൻ്റെ കൊലപാതകത്തിൽ അവരുടെ പാർട്ടിയുടെ പങ്കുണ്ടോ അല്ലെങ്കിൽ അത്തരം പങ്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാനും ഞങ്ങൾ ഒരു തരത്തിലുള്ള അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടിയെടുക്കും ബി ജെ പി ഇത് അംഗീകരിക്കില്ല എന്ന് പറയാനുള്ളത് തയ്യാറാവേണ്ടത് ഞാൻ പറയുന്നത് എസ് ഡി പി ഐ ആയാലും പോപ്പുലർ ഫ്രണ്ടായാലും അതിൻ്റെ നേതാക്കൾ പറയേണ്ടത് ഞങ്ങളിതാ ഈ കൊലപാതകത്തെ അക്രമത്തെ ഞങ്ങൾ തള്ളിപ്പുറയുന്നു ഒരു പാർട്ടി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യുന്ന ആളുകൾ അങ്ങനെ തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ഇത്തരം കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടോ ശരി ഞാൻ സൂചിപ്പിക്കും അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ തള്ളിപ്പറയാനും അതിൽ പ്രതികളായവരെ ഒരു നിലയിലും തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടാകില്ല എന്ന് പറയാനും ഇവർക്ക് ധൈര്യമുണ്ടോ അങ്ങനെയല്ലേ രാഷ്ട്രീയ പാർട്ടി കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ലാതെ സമൂഹ പോലീസിനെ കൊണ്ട് മാത്രം അത് സാധ്യമാവില്ല പൂർണ്ണമായിട്ടും ആ ഒരു അർത്ഥത്തിലാണ് ശ്രീ ഗോവിന്ദ മാഷ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തെ നമ്മൾ കാണേണ്ടത് ശരി അതുകൊണ്ട് ശരി നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനത്തും Yeah, ും സർക്കാരും പോലീസും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവഭയം ഞാൻ പറഞ്ഞത് വാക്കിനെ പ്രത്യേകമായി എന്നുള്ളത് പറഞ്ഞു വന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ധാരണയില്ലാതെ അങ്ങനെ അങ്ങ് സ്ഥാപിച്ചാൽ എങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നോ എന്നാ പിന്നെ അങ്ങനെ സമ്മതിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുവോ കേരളത്തിൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളിലെല്ലാം കുറ്റവാളികളെ കൃത്യമായി പിടിക്കാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സന്നദ്ധമായ പ്രാപ്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ശരി അക്രമികളെ പിടിക്കാൻ പോലീസിന് നല്ല സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് നിഷ്പക്ഷമായും നീതിയുക്തമായും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഇത്തരം യഥാർത്ഥ അക്രമികളെ തന്നെ പിടികൂടുകയും ചെയ്യും സർക്കാർ ഒരു വംശഗത്യുടേയും ഭാഗമായി നിൽക്കില്ല ശരി ഓക്കെ ക്രമസമാധാനം പാലിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തനം അതിന് അർത്ഥത്തിലും കേരളത്തിലെ പോലീസ് തയ്യാറാവുകയും ചെയ്യും അതിനെ ആ നിലയിൽ പോലീസിന് ആത്മധൈര്യം കൊടുക്കാനും പോലീസ് അല്ലാതെ മറ്റാരാണ് നമ്മുടെ സമൂഹത്തിൽ ക്രമസമാധാന വാദ രംഗത്തുള്ളത് ശരി എനിക്കൊരു ആത്മവിശ്വാസം കൊടുക്കാനും ആത്മധൈര്യം കൊടുക്കാനും ശ്രമിക്കുന്നതിന് പകരം പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന സമീപനം സ്വീകരിക്കുന്നത് ശരിയായ രീതിയാണോ ശരി അല്ല അതൊക്കെ ആര് ചെയ്യുന്നു എന്നാണ് ഞാൻ വരാം നോക്കൂ ശ്രീമതി റാനിയ അല്ല വരാം ഞാൻ വരാം ഒരു സെക്കൻഡ് റാനിയ നോക്കൂ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സഞ്ജിത്തിൻറെയും ഇപ്പോൾ കൊല്ലപ്പെട്ട ശ്രീനിവാസിന്റെയും കൊല ഒരേ പോലെയാണ് രണ്ടുപേരുടെയും വലത്ത് കാലിനാണ് ആദ്യത്തെ വെട്ടുകൊണ്ടിട്ടുള്ളത് മുറിവുകളുടെ സ്വഭാവം ഒരേ തരത്തിൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മട്ടിലാണ് കൊല അതുകൊണ്ടാണ് പട്ടാപ്പകൽ ഒരു നഗരത്തിൽ ഒരു കൊല നടന്നിട്ട് എളുപ്പത്തിൽ ആശുപത്രിയിൽ എത്തിക്കാലോ എന്നിട്ടും രക്തം വാർന്ന ഒരാൾ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൊല ചെയ്യാൻ അത്രയും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തം അതുകൊണ്ടാണല്ലോ ഒരേ പാറ്റേണിൽ രണ്ടുപേരെ ഒരു ജില്ലയിൽ അടുത്തടുത്ത മാസങ്ങളിൽ കൊല്ലുന്നത് അല്ലെങ്കിൽ ഈ ചെറിയ ഇടവേളയ്ക്കകത്ത് കൊല്ലുന്നത് ഇങ്ങനെ കൊല എന്നുള്ളത് ഇത്രയും ഇത്ര മെറ്റിക്കുലസ് ആയി കൊല ചെയ്യാൻ മാത്രം ട്രെയിനിങ് കിട്ടിയ ആളുകളെ ഏത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കതിനെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണാൻ കഴിയുക അത് ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ആയിരിക്കും അത് ആദ്യം തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്ത കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല ഞാൻ മുസ്ലിം ആ കലക്റ്റീവ് ഒരു ഒരു ശതമാനം പോലും വേണമെങ്കിൽ എനിക്ക് എസ് ഡി പി ആവാം എനിക്ക് പോപ്പുലർ ഫ്രണ്ട് ആവാം എന്നാൽ അവരോട് കൃത്യമായ രാഷ്ട്രീയ വിയോജിപ്പ് ഇത്തരം പല സന്ദർഭങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ടൈറ്റിൽ ഞാൻ ഇവിടെ വന്നിരിക്കാത്തത് എന്തുകൊണ്ടോ ഇവിടെ വന്നിരിക്കുന്ന മറ്റു ആളുകൾ ഞാൻ അത്തരത്തിൽ ന്യായീകരിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എസ് ഡി പി യുടെ അല്ലെങ്കിൽ പി എഫ് ഐയുടെ ഒരു ഭാരവാഹിയെ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ നിങ്ങളിവിടെ ചേർ ചേർക്കാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ തട്ടത്തെ അവർ തെറ്റിദ്ധരിച്ചതാവാം തീർച്ചയായും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് അത്രമേൽ അപലപിക്കേണ്ടത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ വാക്കുകളുടെ അക്രമം പോലും എതിർക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ വാക്കുകളിൽ അടങ്ങിയ വയലൻസ് പോലും എതിർക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ വാളെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ അത്രമേൽ ഗുരുതരമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി എടുത്ത് പറയുകയാണ് കുറച്ച് മുമ്പ് വരെ നിങ്ങളിവിടെ കണ്ടു ഒരു വിഷയത്തെ കുറച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം വളരെ റെയ്സ് ചെയ്തുകൊണ്ട് ആ വിഷയം അല്ലാത്ത മറ്റു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ള രാഷ്ട്രീയമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളെ കൊല്ലുക അത് തീർക്കുക ഈ ഒരു രാഷ്ട്രീയത്തിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് മുസ്ലിം ആ കലക്ടേൻ്റെ ഭാഗമായി ഞാനിവിടെ പങ്കെടുക്കുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നിഷ്പക്ഷമായി വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം എന്ന കൂടി ഇതിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചത് ഇന്നലെ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ക്ഷണിച്ചപ്പോൾ എനിക്ക് പങ്കെടുക്കും സാധിക്കാതിരുന്നത് ഞാൻ ഈ ഡാറ്റകൾ പരിശോധിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ന് ക്ഷണിച്ചപ്പോൾ ഇതിനിടയിൽ ഞാൻ പരിശോധിച്ച് ഞാൻ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പൈസ സംഭരിക്കേണ്ടി വന്ന് പുറത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്തിയ ഡാറ്റ തെറ്റിപ്പോയി എന്നുള്ളത് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ വില പത്ത് രൂപയാണ് അത് സ്വന്തമായി സമ്പാദിക്കാനുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് ഞാൻ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുകൊണ്ടാണ് താങ്കൾ അത് പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും കേരളത്തിലെ റൂറൽ അതുപോലെ തന്നെ സിറ്റി പോലീസ് സ്റ്റേഷനുകളിൽ ആർ ടി ഐ കൊടുത്ത് കൃത്യമായ രേഖകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്തരം ഒരു വാദം മുന്നോട്ട് വെച്ചത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ രീതിയിൽ ആർ ടി ഐ പരിശോധിച്ച് തിരുത്താം അത് ഞാൻ അത്തരത്തിൽ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ അല്ലാതെ വെറുതെ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റിന് വേണ്ടി ഡാറ്റ റോങ് ആണെന്ന് പറയുന്നത് ശരിയല്ല അതിനെ ഞാൻ അത്രമേൽ എതിർക്കുന്നു ഇവിടെ പറയുകയുണ്ടായി ബി ജെ പി വർഗീയത അല്ലെങ്കിൽ ബി ജെ പി ഇത്തരമൊരു പരിപാടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് മാന്യതയില്ലാതെ പ്രവർത്തിക്കുകയാണ് ചെയ്തതെന്ന് ആർ എസ് എസ്സിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാന്യത എന്താണ് എന്നാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ വർഗീയത ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യൻ രാജ്യത്ത് എങ്ങനെയാണ് ന്യൂനപക്ഷത്തിന് വർഗീയത കാണിക്കാൻ സ്പേസ് എവിടെയാണ് അവർക്ക് ജീവിക്കാൻ പോലും ഇടമില്ലാത്തൊരിടത്ത് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധങ്ങൾ ജീവിതം ജീവിക്കുക എന്നുള്ളത് പ്രതിരോധമായി പ്രതിരോധമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വർഗീയമാവാൻ അവർക്ക് സമയമില്ല മിസ്റ്റർ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞുപക്ഷത്തിന്റെ വാദം പറയുക എന്നുള്ളത് എടുത്ത് നിലനിൽപ്പ് അതെ നിലനിൽപ്പ് സമയത്ത് എന്നുള്ളതായിരുന്നു എല്ലാ മതിലുകളിലും എഴുതി വച്ചിരുന്ന വാചകം പ്രതിരോധം എന്ന പേരിൽ പരിശീലനം സിദ്ധിച്ച ആളുകൾ മനുഷ്യരെ കൊല്ലുക എന്ന് പറയാൻ കഴിയില്ലല്ലോ പ്രതിരോധം എന്ന വാക്കിനെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതിരൂക്ഷമായി എതിർക്കണം അല്ല ഞാൻ പറയുന്നത് തീർച്ചയായും അത് ഇനിയും അഭിലാഷിനോട് വ്യക്തമാക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഏതെങ്കിലും ഒരു നിലയിൽ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അഭിലാഷിനെ അങ്ങനെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക്

തീർച്ചയായും പക്ഷേ പക്ഷേ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ആണയിട്ട് പറയുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നതാണ് ഇതൊരു സ്വാഭാവികമായ കൊലപാതകമായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു സാഹചര്യമായോ മനസ്സിലാക്കാതെ ഇതിൻ്റെ ആഴങ്ങൾ പരിശോധിച്ച് ഇതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരൊക്കെയും മനുഷ്യന്മാരല്ല ഞങ്ങൾ മാത്രമാണ് മതനിരപേക്ഷതരായ ആളുകൾ ഞങ്ങൾ വസ്തുത പറയുമ്പോൾ ഒരു പക്ഷത്തെ തീർച്ചയായും ഇരയും വേട്ടക്കാരനും ഉണ്ടാകുന്ന ബോർഡർ ലൈൻ അല്ലെങ്കിൽ മിഡിൽ ലൈൻ എന്നുള്ളത് പോസിബിൾ അല്ല അത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് ാണ് അവിടെ ഒരു സ്ഥാനം പിടിക്കുക എന്നുള്ളത് ഇരെയും നീതിയുടെ പക്ഷത്ത് നിലനിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ചേരുന്നില്ലല്ലോ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കൊന്നു അവിടെ ഒരു ഇര ഒരു വേട്ടക്കാരൻ എന്ന വേട്ടക്കാരൻറ്റീവേ നടക്കില്ല പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണ് അതിലൂടെ ഒരു കൂട്ടർ കൂടുതൽ മാരകം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ മറ്റേത് പോലീസ് കേസെടുക്കുന്നതും മറ്റു നല്ല കാര്യങ്ങൾ ഒരു കൊലയെ ഒരു കൊലയുടെ പ്രഹരശേഷിയും മറ്റൊരു കൊലയുടെ പ്രഹരശേഷിയും തമ്മിൽ വ്യത്യാസമില്ലല്ലോ അങ്ങനെ ഇരവേട്ടക്കാരൻ വേട്ടക്കാരൻ ദ്വന്ദ് പാലക്കാടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രസക്തമാവുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ കൊലപാതകങ്ങൾക്കപ്പുറം അതുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് ഞാൻ വിലയിരുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നേ ഉണ്ടായ ആലപ്പുഴ വധത്തിന് ശേഷം ഉണ്ടായ പോലീസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതു നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇവിടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം ഇവിടെ തന്നെ പറഞ്ഞു ഭരിക്കുന്ന ഭരണകൂടത്തിനൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നതും ഇത് അതിനുവേണ്ടി നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പക്വമായി ഉയർന്നു ചിന്തിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലാണ്ട് ബ്ലേറ്റിൻ്റെ ഇപ്പം അഭിലാഷിനെ മീഡിയാവണിൻ്റെ ആർഗ്യുമെൻ്റ് പറഞ്ഞാണ് താങ്കൾ പറഞ്ഞ വാദങ്ങളെ തിരുത്തുന്നത് നോക്കൂ ഇവരെ വസ്തുതരമായി ഇവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളപ്പോൾ ഇവിടെ ആദ്യമേ നിർമ്മിച്ച കൊലയ നിർമ്മിതികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറയുന്ന സ്റ്റീരിയോ ടൈപ്പുകളെ എടുത്തു പറഞ്ഞു മുസ്ലിം വർഗീയതയുണ്ടെന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുണ്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് അതിന് പൊതുബോധം കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും അല്ലാതിരിക്കുക അത് പാടില്ലല്ലോ അതിൽ ബന്ധപ്പെട്ട കക്ഷികളൊക്കെ അതുകൊണ്ടാണ് ഈ താഴെ പറയുന്നത് പാടില്ല അങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടെ ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ അതുകൊണ്ടാണ് നയൻ വൺ സിക്സ് ആയിട്ടുള്ള മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എല്ലാ തരത്തിലുള്ള വർഗീയതയും പട്ടിക്ക് പുറത്തു നിർത്തുകയും എല്ലാ തരത്തിലുള്ള വർഗീയതയും കഠിനമായി രൂക്ഷമായി അപലപിക്കുകയും ഒരു വർഗീയതയോടും ഒരു തരത്തിലുള്ള പക്ഷപാതിത്വം കാണിക്കാതിരിക്കുകയും ചെയ്യുക വഴിയെ നമുക്ക് ഈ പറഞ്ഞ വർഗീയ വിഷവൃക്ഷത്തെ നിലംപതിപ്പിക്കാൻ കഴിയും എനിക്ക് ഇടവേള കൂടി വേണം ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയേക്കാം ചർച്ചയിലേക്ക് വീണ്ടും ഷുഷൈജു ആന്റണി കേരളം മതനിരപേക്ഷമാണ് എന്നൊക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത് എങ്കിലും അവരവരുടെ മതത്തിലെ വർഗീയതയാണെങ്കിൽ കുറച്ചാകാം എന്നൊരു സമീപനത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ പൊതുബോധം മാറുന്നുണ്ടോ വർഗീയതയോട് വളരെ കടുത്ത എതിർപ്പ് വർഗീയ സംഘർഷങ്ങളോട് വർഗീയ അനൈക്യത്തോട് ഉണ്ടായിരുന്നതൊക്കെ പതുക്കെ പതുക്കെ മാറി നമ്മളൊരു വലിയ നിലയ്ക്കുള്ള വിഭജന രാഷ്ട്രീയത്തിൻ്റെ ആളുകളായി മാറുകയാണോ ആശങ്ക തോന്നുന്നുണ്ടോ ഇപ്പോൾ എത്രാമത്തെ കൊലപാതകമാണിതെന്ന് നോക്കൂ ാഷ് തീർച്ചയായിട്ടും ആശങ്ക തോന്നുന്നുണ്ട് ഒന്ന് വർഗീയത എന്ന് പറയുന്നത് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമ്മളുടെ സമൂഹം ഏതാണ്ട് അംഗീകരിച്ച് കഴിഞ്ഞ പോലെയാണ് ഇവരുടെയെല്ലാം ചർച്ചകളിൽ നിന്നുള്ള വീരവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ഈ കേരളത്തിലെ സമൂഹം പൊതുവേ അങ്ങോട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്ന മട്ടിലാണ് മതനിരപേക്ഷതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്ത കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ ഒരു സാധനമുണ്ട് എന്ന് വരുത്തി തീർത്തതാണെന്ന് റാനിയ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ വരുത്തി തീർത്തതാണെങ്കിൽ ഇത്രമാ ഇത്രമാത്രം ആസൂത്രിതമായൊരു കൊലപാതകം നടക്കില്ലായിരുന്നു ഭൂരിപക്ഷ വർഗീയത ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി ശ്രീ പ്രകാശ് ബാബു ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇത്ര കൃത്യമായ ആസൂത്രിതമായ കൊലപാതകത്തിന് മുന്നിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നതെന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലാണ് ഒരുപക്ഷത്ത ന്യൂനപക്ഷ വർഗീയത അത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഉണ്ട് ക്രിസ്ത്യാനി ആയുധമെടുത്ത് തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ അത് ഏറെ താമസിക്കാതെ ഇത്രമാത്രം ഇത് വ്യാപകമാവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ സാമാന്യവൽക്കരിക്കുകയാണെങ്കിൽ അതും സംഭവിച്ചേക്കാം അത് മനസ്സിലാക്കണം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലാണ് കേരളത്തിലെ സാധാരണ മതനിരപേക്ഷ മനസ്സുള്ള മന മനുഷ്യർ ആ സാഹചര്യത്തിൽ വളരെ സങ്കടമുണ്ട് ഗോവിന്ദ പോലെയുള്ള ആളുകൾ പ്രേംകുമാറിനെ പോലെയുള്ള എം എൽ എ ഒക്കെ നിസ്സഹായതയോടെ കൈമലർത്തുന്നു പ്രേംകുമാർ പറഞ്ഞ ഭാഷ ശരീരഭാഷ പോലും ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞത് വളരെ നിസ്സഹായതയോടെയാണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല സാർ അങ്ങനെ പറയരുത് കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ പറയാൻ പാടില്ല നിസ്സഹായരാണത്രേ ഇനി അവർ തന്നെ വിചാരിക്കണം പോലും എന്താണ് നിങ്ങൾ പറയുന്നത് കഴിഞ്ഞ ഇത്രയും കൊലപാതകങ്ങളുടെ ഇടയിൽ ക്രിയേറ്റീവായി ക്രിയാത്മകമായി നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെ നിങ്ങൾക്കൊന്ന് അക്കമിട്ട് എണ്ണി നിരത്താൻ പറ്റുമോ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കിടയിൽ തീവ്രവാദികളുടെ ഇടയിൽ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെ ഒന്നക്കപ്പെട്ടേ നിരത്തി എണ്ണി പറയാൻ പറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല സർ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഈ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ കൈമലർത്തി കാണിക്കരുത് നിസ്സഹായത അഭിനയിക്കരുത് ഞങ്ങൾക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കേരളത്തിന്റെ മനസ്സാർ മതനിരപേക്ഷതയുടെ മനസ്സാണ് പോയിരുന്നു കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ കൊടുക്കാനൊരു സന്ദേശമുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് ആർ എസ് എസിന്റെ പ്രാന്തസംഘചാലകന്റെ അടുത്ത് പോയി സാർ ഇതൊന്നും നിർത്തണം എന്ന് അപേക്ഷിക്കാൻ കഴിയില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്ത് പോയി ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കൊല്ലല്ലേ ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് പറയാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിനോടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ അഴിഞ്ഞാടി നാടിന്റെ സ്വസ്ഥത കെടുത്തുമ്പോൾ സർക്കാർ എന്തെങ്കിലും ആക്ട് ചെയ്യണം സർക്കാർ ഒന്നും ആക്ട് ചെയ്തില്ല എന്ന് പറയാനാണല്ലോ താല്പര്യം പിന്നെ അതിൽ വേറൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു ഞാൻ ഒരു നിസ്സഹായത എന്ന വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ശരീരഭാഷ കണ്ടുപഠിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനല്ല ക്രമസമാധാനമാണ് ഇന്ന് സം ഇന്ത്യയിൽ ക്രമസമാധാന പാലന രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ഏറ്റവും വർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് അങ്ങനെ മാറ്റുന്നതിൽ കാര്യക്ഷമതയുള്ള പോലീസ് സംവിധാനത്തെ നിഷ്പക്ഷവും നീതിയുക്തവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടുപോകുന്നതിൽ ും മാനവികത മരിക്കാത്ത എല്ലാ മനുഷ്യരുടെയും പ്രഥമവും പ്രാഥമികവുമായ ചുമതലയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ നന്ദി ശ്രീ കെ പി പ്രകാശ് ബാബു ശ്രീ ഷൈജു ആന്റണി ശ്രീ പ്രേംകുമാർ ശ്രീമതി റാനിയാ സുലേഖ ഇടവേളയ്ക്ക് ശേഷം കെ എസ് ഇ ചെയർമാനുമായുള്ള അഭിമുഖം